ദൈവത്തിന്റെ കിണ്ണരം സ്പോൺസർഡ് ബൈ സജി, റീന, സൂസാൻ ആൻഡ് ജോആൻ, യുഎഇ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആഗോള സുവിശേഷ പ്രഭാഷകനും ബൈബിൾ പരിഭാഷകനും സൗഖ്യദായക ശുശ്രൂഷകനുമായ ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസിൻ്റെ അനുഗ്രഹീതമായ ഭക്തിഗാനങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ് ദൈവത്തിൻ്റെ കിന്നരം. വേർഡ് മെലഡി വേൾഡ് ലോകമെമ്പാടുമുള്ള വേർഡ് ടു വേൾഡ് ടെലിവിഷൻ പ്രേക്ഷകർക്കായി അണിയിച്ചൊരുക്കുന്ന ഈ സംഗീതശില്പത്തിലേക്ക്, ദൈവത്തിൻ്റെ കിന്നരത്തിലേക്ക് മാന്യപ്രേക്ഷകരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്നേഹസംഗീതത്തിൻ്റെ ഈ നിമിഷങ്ങളിലേക്ക്, ദൈവത്തിൻ്റെ കിന്നരത്തിലേക്ക് ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ബ്രദർ പ്ലീസ്. ഈ എപ്പിസോഡ് നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗസ്വപിതാവും ദൈവമേ, വീണ്ടും അവിടുത്തെ തിരുസന്നിധിയിലേക്ക് കടന്നു വരാൻ ഞങ്ങളെ സഹായിച്ചിരുന്ന നിർഭാഗ്യക്കാരുടെ സ്തോത്രം. ഈ ശുശ്രൂഷ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ലോകത്തിൻ്റെ നാല് രാജ്യങ്ങൾ അനേകായിരങ്ങൾക്ക് അങ്ങനെ കണ്ടെത്തുവാനും അവിടുത്തെ ആശ്വാസം പ്രാപിക്കുവാനും അവിടുത്തെ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ഇത് മുഖാന്തരമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നയിക്കുവാൻ തക്കവണ്ണം പലരെ ഞങ്ങളെ സഹായിക്കണമേ. സർവ്വതും സകലതും അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിനായി തീരുവാൻ ഇടയാക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുമതിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുവാനാണമേ. ദൈവത്തിൻ്റെ കിന്നരം മറ്റൊരു എപ്പിസോഡിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നൊരു ഗാനം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മനസ്സിൽ ചില കാര്യങ്ങളുണ്ടായി. പൊതുവേ മനുഷ്യരെക്കുറിച്ച് നാം പലരെക്കുറിച്ചും പറയുന്നൊരു കാര്യമുണ്ട്, അവർ നന്ദിയില്ലാത്തവരാണ്, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്ത് എന്നോട് നന്ദി അവർക്കില്ല. ചില ആളുകളെക്കുറിച്ച് അങ്ങനെ നമ്മൾ സംസാരിക്കാറുണ്ട്. ഈ ഗാനം നന്ദിയുടെ ഒരു ഗാനമാണ്. താങ്ക് യു ലോർഡ്. നന്ദി, നന്ദി യേശുവേ. ഈ ആൽബത്തിൻ്റെ ടൈറ്റിലും നന്ദി, നന്ദി യേശുവേ എന്നാണ്. ആ ആൽബത്തിൽ പ്രശസ്ത ഗായകരായ വിധു പ്രതാപും പ്രീതയും ചേർന്ന് ആലപിച്ചിരിക്കുന്ന ഒരു ഗാനമാണ് നന്ദി, നന്ദി യേശുവേ. നന്ദിയോടെ വാഴ്ത്തുന്ന യേശുവേ, നാൾതോറും നൽകിടും നന്മകൾക്കായി യേശുവേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. നന്ദി പറയുവാൻ മടിച്ചു നിൽക്കുന്ന ഒരു ലോകത്തിലാണ് നമുക്കെ ആയിരിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ഗാനത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? സാധാരണഗതിയിൽ നാം ദൈവത്തിന് നന്ദി പറയുക എന്ന് പറയുമ്പോൾ സ്തോത്രം, അതാണ് നന്ദിയുടെ വാക്ക് മലയാളത്തിൽ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ വി താങ്ക് ദ ലോർഡ്. മലയാളത്തിൽ നാം സാധാരണയായിട്ട് വീണ് സ്തോത്രം, സ്തോത്രം, സ്തോത്രം എന്ന് പറയുമ്പോൾ നന്ദി എന്നാണ്, ദൈവത്തെ സ്തുതിക്കുകയാണ്. ഡയറക്റ്റായിട്ട് നന്ദി എന്നൊരു വാക്ക് ഉള്ള ഒരു ഗാനം വിരളമാണ്, എൻ്റെ അറിവിൽ ഇല്ല. അപ്പോൾ മലയാള ഭാഷയിൽ നാം അത് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നന്ദി എന്ന് പറയുന്നതിന് ഒരുപാട് അർത്ഥമുണ്ട്. ഇറ്റ് ഇസ് വെരി മീനിങ് ഫുൾ. സ്തോത്രം എന്ന് പറയുമ്പോൾ സ്തോത്രം ചെയ്യുന്നു, പക്ഷേ നന്ദിയായിട്ട് നമുക്ക് തോന്നുകയില്ല. അതുകൊണ്ട് ദൈവത്തോട് നേരിട്ട്, യേശുവിനോട് നേരിട്ട് നന്ദിയായിട്ട് രേഖപ്പെടുത്തുക, നന്ദിയായിട്ട് പറയുക, ഒരു സമൂഹം മുഴുവൻ പാടുക. മാത്രമല്ല, ഇതൊരു കൂട്ടായ്മ ഗാനമാണ്. ഇപ്പം ദൈവത്തിന് നന്ദി പറയുന്ന സോളോസ് ഉണ്ട്, പക്ഷേ ഒന്നും ഒരു കൂട്ടായ്മയിൽ പാടുവാൻ സാധ്യമല്ല. ഞാൻ ചെയ്യിക്കുന്ന ഗാനങ്ങളുടെ 95% കൂട്ടായ്മ ഗാനങ്ങളാണ്. കാരണം എല്ലാവരും ചേർന്ന്, എല്ലാവരും ചേർന്ന് പാടണം. പ്രത്യേകിച്ച് ഞാൻ ഉപവാസ പ്രാർത്ഥന ശുശ്രൂഷ നയിക്കുന്നത് കൊണ്ട് അവിടെ എല്ലാവരും ഒരുമിച്ച് പാടണം. അപ്പോഴങ്ങനെയുള്ള ഒരു വലിയ സാഹചര്യത്തിൽ എല്ലാവരും ഒരുമിച്ച് ദൈവത്തോട് നന്ദി പറയുക, യേശുവിനെ നന്ദിയോടെ സ്തുതിക്കുക, അതാണ് പരമപ്രധാനമായിട്ട് ഈ ഗാനത്തിലുള്ളത്. പലപ്പോഴും നന്ദിയില്ലാതെ ജീവിക്കുന്നവരാണ് മനുഷ്യർ. നന്ദിയില്ലാതെ ജീവിച്ചാലും ശരി, നന്ദി എന്ന് പറയുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഓർത്താലും ദൈവത്തിന് നന്ദി പറയുവാൻ നമുക്ക് പലപ്പോഴും കഴിയാറില്ല. അനേകമായ സന്ദർഭങ്ങളിൽ ദൈവം ചെയ്ത ഉപകാരങ്ങളെ വർണ്ണിക്കുവാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെയും യേശുവിനോട് നന്ദി പറയുവാൻ തക്കതിമണ്ണമാണ് ഇതെഴുതിയത്. സത്യത്തിൽ ഈ നന്ദി നാം
പറയുകയാണെങ്കിൽ എത്രമാത്രം നന്ദി പറഞ്ഞാൽ തീരും ദൈവത്തോട്? ഇല്ല, എന്തുമാത്രം, എത്രമാത്രം, ഇറ്റ്സ് കൗണ്ട്ലെസ്. അതെ, എന്തെല്ലാം കാര്യങ്ങൾക്ക്, എത്ര എത്ര കാര്യങ്ങൾക്ക്, ഓരോ അനുദിനം, ഓരോ നിമിഷവും, ഓരോ നിമിഷവും നന്ദി 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 യേശുവേ, നന്ദിയോടെ വാഴ്ത്തുന്ന യേശുവേ. ഇപ്പൊ നന്ദിയുടെ ആ ആരോഹണമാണ്. അതെ, നന്ദി 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 യേശുവേ, നാളോറും ചെയ്യുന്ന നന്മകൾക്കായിട്ട് യേശുവെ വാഴ്ത്തി, യേശുവിനെ വാഴ്ത്തി സ്തുതിക്കുക. നാം ഓരോ നിമിഷവും നന്മകൾ പ്രാപിക്കുകയാണ്, നന്മകൾ അനുഭവിക്കുകയാണ്. അതിനെ കുറിച്ച് ആരും ചിന്തിക്കാറില്ല. ഈ നന്മ എനിക്ക് ലഭിക്കുന്നത് കർത്താവിൽ നിന്നാണ് എത്ര പേര് ചിന്തിക്കുന്നത്? അതെ, നാം ഇവിടെ ഇരിക്കുവാൻ ഇപ്പോൾ മുഖാന്തരം ഇരിക്കുന്നത് കർത്താവോട് നമ്മൾ രണ്ടുപേരും പറയും, കാരണം കർത്താവ് നമ്മുടെ അനുഭവമായിരിക്കുന്നു. മൂന്നാമൊരാൾ പറയുമോ? പറയണമെന്നില്ല, പറയില്ല. ഇല്ല, അപ്പോൾ കർത്താവിനെ ജീവിതത്തിനൊരു ഭാഗമാക്കിക്കൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് എപ്പോഴും നന്ദി പറയാനേ. താങ്ക് യു ഓൾവേസ്, വി പ്രൈസ് ഹിം ഓൾവേസ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്, വി പ്രൈസ് ഹിം ഓൾവേസ്, വി താങ്ക് യു ഓൾവേസ്. എപ്പോഴും നന്ദി പറയണം. അപ്പോൾ നന്ദി 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 യേശുവേ എന്നുള്ള പാട്ട് നാം കേൾക്കുമ്പോൾ തന്നെ, പാടുമ്പോൾ തന്നെ നന്ദിയുടെ ഒരു പ്രവാഹമാണ് നമ്മുടെ മനസ്സുകളിൽ നിന്ന് പുറപ്പെടുന്നത്, അണപൊട്ടി ഒഴുകുന്നു. അതാണ് ഈ ഗാനത്തിന്റെ ആരംഭം, ആരംഭവും ഉദ്ദേശവും. അതെ, നമുക്ക് ഈ പാട്ടിന്റെ പല്ലവി ഒന്ന് കേൾക്കാം. വലിയവനായ ദൈവത്തിന് നന്ദി പറയാം. ഞാൻ ഉറപ്പിച്ചതുപോലെ പലപ്പോഴും നന്ദി പറയാൻ മടിച്ചു നിൽക്കുന്ന ആളുകളാണ് നാം. നമുക്കൊക്കെ പ്രതിസന്ധികൾ വരുമ്പോഴാണ് ദൈവത്തെ ആവശ്യമായിട്ട് വരുന്നത്. നന്മകൾ അനുഭവിക്കുമ്പോൾ നാം ഓർക്കാറില്ല ദൈവത്തെ. അപ്പോഴും നന്ദി പറയല്ല, അതെ, പെറ്റീഷൻ കൊടുക്കുകയാണ്, നാം അപ്പീൽ കൊടുക്കുകയാണ്. എന്നാൽ അതിന് ഒരു പരിഹാരം ദൈവം നൽകി കഴിയുമ്പോൾ വീണ്ടും നന്ദി പറയാൻ നമ്മൾ മടിക്കുന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഈ ഗാനത്തിന് വലിയ പ്രസക്തിയുണ്ട്. നന്ദിയുടെ ഒരു പ്രവാഹം പ്രതിരോർപ്പിച്ചതുപോലെ നന്ദി 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 യേശുവേ, നന്ദിയോടെ വാഴ്ത്തുന്ന യേശുവേ എന്ന് പാടുമ്പോൾ അതൊരു നന്ദിയുടെ പ്രവാഹമായി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അണപൊട്ടി ഒഴുകുവാൻ സാഹചര്യമുണ്ടാവട്ടെ. നമുക്ക് ഈ വരികൾ ഇപ്പോൾ ശ്രദ്ധിക്കാം. ഗായക സംഘം. നന്ദി പറഞ്ഞതിന് ശേഷം വീണ്ടും നമ്മുടെ ഹൃദയത്തിൽ നന്ദി ഉണ്ടാകുമ്പോൾ കർത്താവിന് സ്തോത്രം അർപ്പിക്കുകയാണ്. ആദ്യത്തെ സ്റ്റാൻസ നന്ദിയുടെ ഒരു പ്രവാഹമാണെന്ന് പറഞ്ഞല്ലോ. അടുത്ത സ്റ്റാൻസ സ്തോത്രത്തിൻ്റെ ഒരു പ്രവാഹമാണ്. നന്ദി 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 യേശുവേ എന്ന് പറയുന്നത് പോലെ സ്തോത്രം 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 യേശുവേ, സ്തോത്രത്താൽ പുകഴ്ത്തുന്ന യേശുവേ, എൻ മഹാപാപങ്ങൾ മോചിച്ച യേശുവേ, സ്തോത്രം ഇന്നും എന്നുമേ. സ്തോത്രത്തിൻ്റെ ഒരു പ്രവാഹം. നാം അതിനെക്കുറിച്ച് പറയുമ്പോൾ കർത്താവിൻ്റെ ഏലോ ജീവിതത്തിൽ തന്നെ താൻ എത്രയോ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും അനേകാരങ്ങളൊക്കെ നൽകി ചെയ്തു. പക്ഷേ ഒരു നന്ദി പ്രകടനം ആരിൽ നിന്ന് നാം കാണുന്നില്ല. 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി ഒരുവനാണ് മടങ്ങി വന്നത്. അവനോ ശബരിയാക്കാരനാണ്. അപ്പോൾ ആത്മീയ ശുശ്രൂഷയിൽ നിന്ന് ലഭിക്കുന്ന അനുഭവങ്ങൾ ഇതൊക്കെയാണ്. കാരണം നന്ദി പറയുവാൻ മനുഷ്യന് മനസ്സില്ല. ആ മടങ്ങി വന്നവൻ നന്ദി പറയുക മാത്രമല്ല, അവൻ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യാം. അതെ, ഹൃദയത്തിൽ നാം അപ്രകാരം നന്ദിയുള്ളവരായി തീരുമ്പോഴാണ് നമുക്ക് ആ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുന്നത്. എൻ്റെ കർത്താവ് എനിക്ക് ചെയ്തു എന്ന് ഓർത്തുകൊണ്ട് കർത്താവിന് നന്ദി പറയുമ്പോൾ ആ നന്ദി എന്ന് പറയുന്നത് പുറപ്പെടുന്നത് സ്തോത്ര സ്തുതികളോടുകൂടിയാണ്. ഇന്നത്തെ ആത്മീയ ലോകത്ത് നാം കാണുന്ന ഒരു വലിയ വരൾച്ച എന്ന് പറയുന്നത് ഈ നന്ദികേടാണ്. നന്ദി എന്ന് പറയുന്നത് ഓറലായിട്ട് അല്ലെങ്കിൽ വാക്കാൽ പറയുന്നതല്ല, പ്രവൃത്തി പദത്തിൽ പോലും ഇല്ലാത്ത അവസ്ഥയാണ്. നാം നന്ദി പറയുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹം എത്ര വലുതാണെന്ന് അനേകർ മനസ്സിലാക്കുന്നില്ല. ആ ഒരവസ്ഥയിലാണ്
നന്ദി 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 യേശുവേ നന്ദിയോടെ വാഴ്ത്തുന്ന യേശു സ്തോത്രം സ്തോത്രം അടുത്ത സ്റ്റാൻസ വരുമ്പോൾ ആ നന്ദിയിൽ നിന്ന് ഉരുത്തിരിയുന്ന ഭാവമാണ് സ്തോത്രം ദൈവത്തെ പുകഴ്ത്തുക നമുക്ക് ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയുന്നതോടൊപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തുക അതാണ് സ്തോത്രം 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 യേശുവേ അപ്പോൾ ഇവിടെ സ്തോത്രത്തിന് മറ്റൊരു കാരണം കൂടിയുണ്ട് എൻ മഹാപാപങ്ങൾ മോചിച്ചു അതിന് ഞാൻ നന്ദിയുള്ളവനാണ് ആ നന്ദിയുടെ പ്രകടനമാണ് എൻ്റെ സ്തോത്രസ്തുതികൾ പാപങ്ങൾ മോചിക്കുവാൻ യേശുവിന് മാത്രമേ കഴിയൂ എൻ മഹാപാപങ്ങൾ മോചിച്ച യേശുവേ സ്തോത്രമെന്നുമെന്നുമേ അപ്പോൾ അത് ആ സ്തോത്രങ്ങൾ ഉരുത്തിരിയുന്നത് നന്ദി നിറഞ്ഞ ഒരു ഹൃദയത്തിൽ നിന്നാണ് എൻ മഹാപാപങ്ങൾ മോചിച്ചു അപ്രകാരം ഒരു ബോധം ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയൂ ദൈവത്തോട് നന്ദി പറയുവാൻ കഴിയുള്ളൂ ബാക്കിയുള്ളതൊക്കെ ബാഹ്യമായിട്ടൊക്കെ ചെയ്തു തീർക്കാവുന്ന കാര്യങ്ങളാണ് ബട്ട് ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് നിന്ന് നന്ദി പറയുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് സ്തോത്രസ്തുതികൾ നമ്മളിൽ നിന്ന് അണപൊട്ടി ഒഴുകുന്നത് നമുക്ക് ഈ വരികൾ കൂടി നമുക്കൊന്ന് കേൾക്കാം സ്തോത്രത്തിൻ്റെ ഒരു പ്രവാഹം അതാണ് ഈ അടുത്ത സ്റ്റാൻസയിൽ ഗായക സംഘം ഇപ്പോൾ നമുക്കായി അത് പാടുന്നു സ്തോത്രം സ്തോത്രം സ്തോത്രമേശുവേ സ്തോത്രത്താൽ പുകഴ്ത്തുന്നേശുവേ എൻ മഹാപാപങ്ങൾ മോചിച്ച് യേശുവേ സ്തോത്രം എന്നുമെന്നുമേ എൻ മഹാപാപങ്ങൾ മോചിച്ച യേശുവേ സ്തോത്രത്തിന് ശേഷം സ്തുതി അർപ്പിക്കുകയാണ് അടുത്ത വരികളിൽ അതും നന്ദിയുടെ പ്രതിഫലനമാണ് ഇവിടെ പറയുന്നത് സ്തുതി സ്തുതി യേശുവേ എന്നേക്കും സ്തുതി യേശുവേ നിൻ നിത്യരാജ്യത്തിന് അവകാശിയായി തീർത്ത എന്നെ യേശുവേ സ്തുതി ദിനമേ ഇവിടെ സ്തുതിക്ക് ഒരു പ്രത്യേക കാരണമുണ്ട് ദൈവത്തിന്റെ നിത്യരാജ്യത്തില് അവകാശികളാക്കി അവകാശിയായി തീർന്നു നിത്യരാജ്യത്തിൽ അവകാശം ലഭിക്കണമെങ്കിൽ നമ്മുടെ പാപങ്ങൾ മോചിച്ച് നാം പുതിയ സൃഷ്ടികളായി തീരുമ്പോഴാണ് ഇറ്റ്സ് എ പ്രോസസ് നാം കണ്ടു സ്തോത്രം 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 യേശുവേ നമ്മുടെ പാപങ്ങൾ മോചിച്ച ദൈവത്തെ സ്തോത്രം ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം ദൈവത്തെ സ്തുതിക്കുകയാണ് മഹത്വപ്പെടുത്തുകയാണ് ആരാധിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ട് നിത്യരാജ്യത്തിന് അവകാശിയായി കഴിഞ്ഞു അവകാശം ലഭിക്കാൻ പോകുന്നതല്ല നിത്യരാജ്യത്തിൽ അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ് ഇന്ന് നാം ലോകത്തിലേക്ക് നോക്കുമ്പോൾ ഈ നിത്യരാജ്യം എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ആരും പറയാറില്ല അതിനെക്കുറിച്ച് ആരും ചിന്തിക്കാറില്ല ഈ ഭൂമിയിൽ കിടന്ന് തന്നെ നിത്യരാജ്യം ഉണ്ടാക്കാനായിട്ട് പരസ്പരം കലഹിക്കുകയും പിടിച്ചു പറിക്കുകയും വഞ്ചിക്കുകയും ചതിക്കുകയും എന്ന് വേണ്ട പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് നിത്യരാജ്യത്തോട് പോകേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ തന്നെ എല്ലാം തീർക്കാനാണ് ശ്രമിക്കുന്നത് പക്ഷെ പോകാതിരിക്കാൻ പറ്റൂ പറ്റുകയില്ല പറ്റത്തില്ല അതാണ് അവിടെ പ്രത്യേകമായിട്ട് ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത് നിത്യരാജ്യത്തിന് അവകാശിയായി തീർന്ന അവസ്ഥ എത്ര പേർക്ക് പറയാൻ പറ്റും ഞാൻ നിത്യരാജ്യത്തിന് അവകാശിയായി തീർന്നിരിക്കുന്നു എന്ന് മാത്രമല്ല നിത്യരാജ്യത്തിന് അവകാശിയായി നമ്മെ തീർക്കുവാൻ ഒരു വലിയ വില അതെ കർത്താവ് കൊടുത്തു തൻ്റെ സ്വന്തം ജീവനാ കൊടുത്തു അപ്പോൾ ആ നിത്യരാജ്യത്തിൻ്റെ അവകാശിയായി തീർന്ന അവസ്ഥയിലാണ് ദൈവത്തെ സ്തുതിക്കുന്നത് നമുക്ക് ആ വരികളൊന്ന് ശ്രദ്ധിക്കാം ഗായകസംഘം ഇപ്പോൾ ആ വരികൾ പാടുന്നതാണ് നിത്യരാജ്യത്തിൻ്റെ അവകാശിയായി തീർന്ന ഒരു വ്യക്തി കർത്താവിൻ്റെ സന്നിധിയിൽ സ്തുതികൾ അർപ്പിക്കാൻ കടപ്പെട്ടവനാണ് നമുക്ക് ഈ വരികളൊന്ന് ശ്രദ്ധിക്കാം ഗായക സംഘം നിത്യരാജ്യത്തിനവകാശിയായി
തീർത്ത എൻ യേശുവേ സ്തുതി ദിനമേ, നിൻ നിത്യ രാജ്യത്തിൻ അവകാശിയായി തീർത്ത എൻ യേശുവേ സ്തുതി ദിനമേ. യേശുവിന് നന്ദി പറയുന്നു, യേശുവിന് സ്തോത്രം അർപ്പിക്കുന്നു, യേശുവിന് സ്തുതി അർപ്പിക്കുന്നു. ഏറ്റവും അവസാനമായി ആരാധനയുടെ ഒരു ചിത്രമാണ്, വാഴ്ത്തുന്നു യേശുവിനെ, വാഴ്ത്തുന്നു 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 യേശുവേ. ആരാധനയിലാണല്ലോ നമ്മളിവനായ ദൈവത്തെ വാഴ്ത്തുന്നത്. സ്തോത്രത്തോടെ എങ്ങനെയാണ് വാഴ്ത്തുന്നത്? സ്തോത്രത്തോടെ വാഴ്ത്തുന്നു. എൻ ആയുസ്സിൻ നാളെല്ലാം എൻ യേശുവേ വാഴ്ത്തി സ്തുതിച്ചിടുമെന്നുമെന്നുമേ. ഇവിടെ എൻ്റെ ആയുസ് മുഴുവൻ മുഴുവൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതൊരു കമ്മിറ്റ്മെൻ്റാണ്, ഒരു സമർപ്പണമാണ്. ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുക, എല്ലാവർക്കും അങ്ങനെ പറയാൻ സാധ്യമല്ല. അത്രമാത്രം ഉറപ്പോടെ പ്രാർത്ഥിക്കുകയാണ്, ആയുസ് മുഴുവൻ എന്നും വാഴ്ത്തി സ്തുതിക്കുന്ന അവസ്ഥ. ഒരു സാക്ഷാൽ ഭക്തൻ്റെ ജീവിതത്തിൽ അത് ഉണ്ടാകാൻ സാധ്യമാകുകയുള്ളു. അതെ, നാം വിവിധ തലങ്ങളിൽ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നത് നാം കണ്ടു, നന്ദി അർപ്പിക്കുന്നത് കണ്ടു. എന്നാൽ അതിൻ്റെ എപ്പിറ്റോം, ദ പാരമൗണ്ട് എഫേർട്ട് ഈസ് പ്രേസിങ് ഗോഡ് ആൻഡ് വേർഷിപ്പിങ്ങും, ആരാധനയിലേക്ക് കടന്നു വരിക, ദൈവത്തെ വാഴ്ത്തുക, യേശുവിനെ വാഴ്ത്തുക. അത് ഒരു ദിവസത്തേക്കല്ല, ഒരാഴ്ചയല്ല, എൻ്റെ ആയുസ് മുഴുവൻ ആയുസ്സുള്ളിടത്തോളം കാലം എന്നും അത് ഒരു വലിയ സമർപ്പണമാണ്. നന്ദിയുടെ ഉച്ചസ്ഥായി ഭാവത്തിലാണതുള്ളത്. നന്ദിയോടെ ആരംഭിച്ചു, സ്തോത്രത്തോടെ തുടരുന്നു, സ്തുതിയോടെ തുടരുന്നു, സ്തുതിയോടെ അത് ഉയരുന്നു, അവസാനം വാഴ്ത്തുകയാണ് ആരാധനയോടെ. ആരാധനയിൽ യഹോവയെ വാഴ്ത്തിക്കൊണ്ട് ആയുസ് മുഴുവൻ പോകുവാൻ തക്കവണ്ണം സമർപ്പിക്കുന്നു. ഇങ്ങനെ മൂവി കണ്ടിന്യൂ ചെയ്യുക, ഇറ്റ്സ് എ ഗ്രാജുവൽ പ്രോഗ്രസ്. പ്രോഗ്രസ് അവസാനിക്കുന്നില്ല, ഇല്ല. ആത്മീയയാത്രയിലുള്ള ഒരു വലിയ പ്രോസസ്സാണ്, പക്ഷെ ആരംഭിക്കുന്നത് നാം നന്ദിയുള്ളവരായി തീരുമ്പോഴാണ്. നന്ദിയോടെ മാത്രമേ അത് ആരംഭിക്കാൻ കഴിയൂ. നന്ദിയില്ലാത്ത ഒരു വ്യക്തിക്ക് ബാക്കി ഒന്നിനെ കുറിച്ച് പറയുവാൻ അവകാശമില്ല, പറയുവാൻ കഴിയുകയുമില്ല. ദൈവം ചെയ്ത ഉപകാരങ്ങളെ കുറിച്ച് വർണ്ണിക്കുവാനും നന്ദിയോടെ ഓർക്കുവാനും ഒക്കെ കഴിയുമ്പോഴാണ് അടുത്ത പടിയിലേക്ക് പോകരുത്, അപ്പോഴാണ് ദൈവത്തെ സ്തോത്രം ചെയ്യാൻ കഴിയുന്നത്. പലപ്പോഴും നമുക്ക് നന്ദിയില്ലാതെ ജീവിക്കുമ്പോഴും ദൈവം എത്ര അധികമായിട്ടാണ് വീണ്ടും നമ്മെ സ്നേഹിക്കുന്നത്. നന്ദിയില്ലാതെ ജീവിച്ചിട്ടും നമ്മോട് ആരെങ്കിലും നന്ദിയോട് കാണിച്ചാൽ നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? പക്ഷേ നമ്മൾ 10 പേരോട് പറയും ഏറ്റവും കുറഞ്ഞത്, അതെ അതെ അതെ, ദൈവം ഇങ്ങനെ കാണിച്ചു, നന്ദി കേട്ടവരാണ്, സൂക്ഷിച്ചോളാം പറയും. അതെ, പക്ഷെ ഇവിടെ ദൈവം സ്നേഹിക്കുകയാണ്, വീണ്ടും സ്നേഹിക്കണം. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നാം ദൈവത്തിന് നന്ദി പറയുന്നത്. നന്ദി പറയേണ്ടത്. നമുക്ക് ഈ ഗാനം പൂർണ്ണമായിട്ട് ഒന്ന് ശ്രദ്ധിക്കാം. പ്രിയമുള്ളവരെ, നന്ദിയുള്ളവരായിരിക്കാം ഈ ഗാനത്തിന് ശേഷം നമുക്ക് ആ കാര്യങ്ങൾ ചിന്തിക്കാം.
യേശുവേ സ്തോത്രം എന്നുമെന്നുമേ എൻ മഹാപാപങ്ങൾ മോചിച്ച യേശുവേ സ്തോത്രം എന്നുമെന്നുമേ സ്തോത്രം 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 യേശുവേ സ്തോത്രത്താൻ പുകഴ്ത്തുന്ന യേശുവേ സ്തോത്രം 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 യേശുവേ സ്തോത്രത്താൻ പുകഴ്ത്തുന്ന യേശുവേ മനോഹരമായ ഈ ഗാനം ദൈവത്തിന് നന്ദി പറയാൻ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ഒരു ഗാനമാണ്. മാത്രമല്ല നന്ദി അർപ്പിച്ചുകൊണ്ടുള്ള നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു ഗാനമാണ്. നന്ദി പറയുകയും അതോടൊപ്പം
സ്തോത്രത്തിൻ്റെ സ്വരങ്ങൾ ഉയരുകയും സ്തുതിയുടെ ഗീതങ്ങൾ വീണ്ടും ഉയരുകയും ആരാധനയിലേക്ക് അത് നമ്മെ നയിക്കുകയും ഉച്ചസ്ഥായിയിലെത്തുകയും അത് ജീവിതമാകെ ജീവിതകാലം മുഴുവൻ എൻ്റെ ആയുസ്സിൻ്റെ നാൾ മുഴുവൻ തുടരുന്ന ഒരു പ്രോസസ്സായിട്ട് അത് മാറുകയും ചെയ്യുന്നു. ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു വലിയ കാര്യമാണിത്. നന്ദി, ദൈവത്തോട് നന്ദിയുള്ളവരായി ജീവിക്കുക, ദൈവത്തെ സ്തുതിക്കുക, സ്തോത്രം ചെയ്യുക, ആരാധിക്കുക, ആ ആരാധനയിൽ തുടരുക, ജീവിതകാലം മുഴുവൻ ദൈവത്തോട് നന്ദി പറയുക. വളരെ മനോഹരമായ അർത്ഥവത്തായ ഒരു ഗാനമാണ് നാം കേട്ടത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നാം നന്ദിയില്ലാതെ ജീവിക്കുന്നവരാണ് എങ്കിലും ദൈവം നമ്മോട് ക്ഷമിക്കുകയും നമ്മെ വീണ്ടും തൻ്റെ മാർവോട് ചേർക്കുകയും ചെയ്യുന്ന ഒരനുഭവമാണ് നമുക്കൊക്കെ ഉള്ളത്. അതുകൊണ്ട് നന്ദിയുള്ളവരായിരിക്കാം, സ്തോത്രമർപ്പിക്കാം, സ്തുതിയർപ്പിക്കാം, ആരാധനയർപ്പിക്കാം, നമ്മുടെ ജീവിതകാലം മുഴുവൻ ദൈവത്തോട് ചേർന്ന് ജീവിക്കാം. താങ്ക് യു ബ്രദർ ഫോർ ദിസ് വണ്ടർഫുൾ സോങ്. ഇനിയും ഇതുപോലുള്ള പാട്ടുകൾ ക്രൈസ്തവ കേരളിക്ക് നൽകുവാൻ ദൈവം ധാരാളമായി ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച് ആൻഡ് താങ്ക് യു ഓൾ. ദൈവത്തിന്റെ കിണ്ണരം സ്പോൺസർഡ് ബൈ സജി, റീന, സൂസാൻ ആൻഡ് ജോൻ, യു എ ഇ.